എല്ലാവർക്കും നമസ്കാരം. സുനിൽ തൃശ്ശൂരാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. മൈ റേഷൻ കാർഡ് എന്നാണ് എൻ്റെ വീഡിയോ. മൈ റേഷൻ കാർഡ് ഒരു അപ്ലിക്കേഷനാണ്. നമ്മൾ റേഷൻ കാർഡ് കൊണ്ടു നടക്കാറുണ്ട് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും. ഇനി റേഷൻ കാർഡ് നമുക്ക് കൊണ്ടു നടക്കേണ്ട ആവശ്യമില്ല. ഗവൺമെൻറ് തന്നെ അതൊരു അപ്ലിക്കേഷനായിട്ട് ഇറക്കിയിരിക്കുകയാണ്. അതാണ് വീഡിയോ. ഈ കാണുന്നത് ഒരു പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള നമ്മുടെ റേഷൻ കാർഡ് മൈ ആപ്പിൻ്റെ വ്യൂ ആണ്. അതിൽ നമ്മൾ റേഷൻ കാർഡിൻ്റെ നമ്മൾ സെറ്റാക്കിയിട്ടുള്ള പാസ്വേഡ് ഇടണം. ഇങ്ങനെയാണ് എൻ്റെ റേഷൻ കാർഡ് ഓപ്പണായി. എല്ലാ വിവരങ്ങളും നമുക്കറിയാൻ പറ്റും. ഇന്ന് നമുക്ക് ലഭ്യമാകുന്ന അരി, മണ്ണെണ്ണ, ഗോതമ്പ് എന്നുള്ളതും പിന്നെ നമ്മുടെ വരുമാനം എത്രയാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത് എന്നുള്ളതും അതിൽ കാണാൻ പറ്റും. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ലോഗിൻ ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മുടെ റേഷൻ കാർഡ് നമ്മൾ കൊണ്ടു നടക്കുമ്പോൾ നമുക്ക് ഒരുപക്ഷെ അത് ലോസ് ആവാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ്. അപ്പോൾ നമുക്ക് റേഷൻ വാങ്ങാനായിട്ട് നമ്മുടെ റേഷൻ കാർഡിൽ പതിക്കുന്ന പതിവുണ്ട്. അപ്പോൾ നമുക്ക് റേഷൻ കാർഡ് കൊണ്ടുപോയേ തീരൂ. അല്ലാത്ത പക്ഷം എവിടെയെങ്കിലും ഇപ്പോൾ ഒരു പ്രിൻ്റ് എടുക്കാനോ അല്ലെങ്കിൽ കാണിക്കാനോ വേണ്ടുന്ന സമയത്ത് നമുക്ക് ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാം. ഈ ആപ്ലിക്കേഷനിലെ ഭാഷകൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ തമിഴിലേക്ക് അത് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻ കേസ് നമ്മൾ നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലേക്ക് പോവുകയാണ് അല്ലെങ്കിൽ കന്നഡയിലേക്ക് പോവുകയാണെങ്കിൽ അത് ആ ഭാഷയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ മലയാളം റേഷൻ കാർഡ് കാണിച്ചു കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാവില്ല. അപ്പോൾ ഈ റേഷൻ കാർഡ്, അതായത് മൈ റേഷൻ കാർഡ് എന്നുള്ള ആപ്ലിക്കേഷനിലൂടെ കാണുന്ന റേഷൻ കാർഡ് നമുക്ക് തമിഴിലേക്ക് കൺവേർട്ട് ചെയ്ത് കാണിക്കാൻ പറ്റും. ലോഗിൻ ചെയ്യാൻ മറ്റൊന്നുമില്ല. പ്ലേ സ്റ്റോറിൽ പോവുക. മൈ റേഷൻ കാർഡ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മുടെ റേഷൻ കാർഡിൻ്റെ നമ്പർ അതിൽ ലോഗിൻ ചെയ്യുക. അതിനകത്ത് ആ നമ്പർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ മൊബൈൽ നമ്പർ നമ്മൾ അതിൽ ഫീഡ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു OTP വരും. ഇവിടെയാണ് നമ്മൾ റേഷൻ കാർഡിൻ്റെ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മൾ നമ്മുടെ റേഷൻ കാർഡിൻ്റെ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തു. എൻ്റെ റേഷൻ കാർഡിൻ്റെ നമ്പറാണ് കാണിക്കുന്നത്. ഞാൻ എൻ്റെ റേഷൻ കാർഡിൻ്റെ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് എൻ്റെ മൊബൈലിലേക്ക് നമുക്കൊരു OTP വരും. ആ OTP പ്രകാരം നമ്മൾ OTP അതിലകത്ത് ഇടുക. അപ്പോൾ നമുക്ക് നമ്മുടെ റേഷൻ കാർഡ് ഈ ആപ്ലിക്കേഷൻ ത്രൂ കാണാൻ പറ്റും. വളരെ ഈസിയാണ് കേട്ടോ. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി മുതൽ നമുക്ക് പല ആവശ്യങ്ങൾക്കും റേഷൻ കാർഡ് കാണിക്കേണ്ടി വരുമ്പോൾ റേഷൻ കാർഡ് കൊണ്ടുപോയി എവിടെയെങ്കിലും ലോസായി എന്നുള്ളൊരു പ്രോബ്ലം ഉണ്ടാവില്ല. എല്ലാവർക്കും ഉപകാരപ്രദമാവുന്ന എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യണമെന്നാണ്. നാടൻ കലകളാണ് പൊതുവെ വീഡിയോസായിട്ട് ചെയ്യുന്നത്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ കൂടി ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇത്തരം കാര്യങ്ങൾ കൂടി നമുക്ക് പഠിച്ച് ചെയ്യാൻ സാധിക്കും എന്നുള്ളതുകൊണ്ട് നമ്മൾ ഇത്തരം വീഡിയോസ് കൂടി ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇതെൻ്റെ റേഷൻ കാർഡ് നമ്പർ ഞാനിട്ടു. ഗവൺമെൻറ് അപ്ലിക്കേഷൻ ആയതുകൊണ്ട് കുറച്ച് സമയമൊക്കെ എടുക്കും കേട്ടോ. നമ്മൾ വിചാരിച്ച അത്രയും സ്പീഡ് ഉണ്ടായിരുന്ന് വരില്ല. പലപ്പോഴും ഒരുപാട് ലോഗിൻസ് ഉള്ളതുകൊണ്ട് അതിന് അതിൻ്റേതായ സമയമെടുക്കാം. പക്ഷേ നമ്മുടെ എല്ലാ വിവരങ്ങളും, നമ്മുടെ റേഷൻ കാർഡിലുള്ള എല്ലാ വിവരങ്ങളും നമുക്ക് നമ്മുടെ മൊബൈൽ അപ്ലിക്കേഷൻ ത്രൂ കാണാൻ കഴിയുകയാണെങ്കിൽ അതൊരു വലിയൊരു കാര്യമല്ലേ. അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ എനിക്ക് OTP വന്നു. ഇതാണ് എൻ്റെ OTP കാണുന്നത്. OTPയിലെ
കാണിക്കുന്ന നമ്പർ 8904 ഞാനത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ റേഷൻ കാർഡ് ഓപ്പനാവും. റേഷൻ കാർഡിൻ്റെ എല്ലാ വിവരങ്ങളും എനിക്ക് ഇനി മുതൽ മൊബൈൽ ത്രൂ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് നമ്മുടെ റേഷൻ വീതം നമുക്ക് ഇപ്പോൾ റേഷൻ കടക്കാരൻ പറയുകയാണ്, നിങ്ങൾക്ക് ഈ മാസം റേഷനില്ല അല്ലെങ്കിൽ ഈ മാസം കിറ്റില്ല എന്നൊക്കെ പറയുന്ന ഒരു സന്ദർഭം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് തുറന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റും. ഇതാണ് എൻ്റെ റേഷൻ കാർഡ്, എൻ്റെ റേഷൻ കാർഡിൽ എനിക്ക് ഇത്ര അരി പറഞ്ഞിട്ടുണ്ട്, ഇത്ര ഗോതമ്പ് പറഞ്ഞിട്ടുണ്ട്, അതെനിക്ക് തന്നേ പറ്റൂ എന്ന് അയാളോട് പറയാം. അതാണ് ഈ റേഷൻ കാർഡ് കൊണ്ടുള്ള ഗുണം. ഈ റേഷൻ കാർഡ് ആകുമ്പോൾ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ മൊബൈലിൽ തന്നെ കാണാൻ സാധിക്കും. എല്ലാ ഡീറ്റെയിൽസും എന്ന് പറഞ്ഞാൽ നമ്മുടെ വരുമാന സർട്ടിഫിക്കറ്റ് നമ്മൾ കൊടുത്തിരിക്കുന്നത്, നമ്മുടെ വരുമാനം എത്ര രൂപയാണെന്ന് കൊടുത്തിരിക്കുന്നത്, നമ്മുടെ ഫോട്ടോ, അതുപോലെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഈ ആപ്ലിക്കേഷൻ ത്രൂ കാണാൻ പറ്റുന്നുണ്ട്. ഇത്തരം സംവിധാനങ്ങൾ വരണം. പഴയ പോലെ നമ്മൾ കൈകൊണ്ട് എഴുതിയിട്ടും കൈകൊണ്ട് പതിച്ചിട്ടും ഉണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ആ കാലത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അവരോട് അവർക്ക് പറ്റിക്കാൻ പറ്റുമായിരുന്നു. ഇങ്ങനെ ഈ പ്രാവശ്യമില്ല. ഞാൻ മൈ സ്റ്റോറിൽ പോയി, മൈ ആപ്ലിക്കേഷൻ സ്റ്റോറിൽ പോയി പോയിട്ട് റേഷൻ കാർഡെന്ന് അടിച്ചു കൊടുത്തു. റേഷൻ കാർഡെന്ന് എടുത്തു കൊടുത്തിട്ട് ഏറ്റവും ആദ്യം വരുന്ന ആപ്ലിക്കേഷനാണ് എൻ്റെ റേഷൻ കാർഡ് അല്ലെങ്കിൽ മൈ റേഷൻ കാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ. അതിൻ്റെ ലോഗോ ഒക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിങ്ങനെ വരും. ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് വെക്കേണ്ടതാണ്. അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ റേഷൻ കാർഡ് ഓപ്പൺ ആകും. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമല്ലേ. എല്ലാം